കർത്താവ് ഫൈനാൻഷ്യലി വളരെ വലിയൊരു ബ്രേക്ക് ത്രൂ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിൻ്റെ ഒരു ടെസ്റ്റിമണി പറയാനായിട്ട് ഇന്ന് അവസരം ഒരുക്കി തന്നതിന് ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. 2013 ബോണിച്ചാച്ചൻ സ്റ്റുഡന്റ് വിസയിൽ ഇവിടെ കടന്നു വരുന്നത്. നേഴ്സിംഗ് പഠിക്കാൻ ഇവിടെ വന്ന എല്ലാ സ്റ്റുഡന്റ് വിസക്കാർക്കും അറിയാം നമ്മൾ എത്ര മാത്രം സാമ്പത്തികമായിട്ട് ഇതിനുവേണ്ടി പൈസ മുടക്കണം എന്നുള്ളതറിയാം. ഏകദേശം $45,000 സ്റ്റുഡന്റ് വിസയുടെ കോഴ്സിന് വേണ്ടിയിട്ട് മാത്രം ആ സമയത്ത് ഞങ്ങൾ ചെലവാക്കി. ഇതിനോടൊപ്പം തന്നെ സ്റ്റുഡന്റ് വിസ കഴിയുമ്പോൾ അതിൻ്റെതായ അടുത്ത സ്റ്റെപ്പിലോട്ടുള്ള വിസ, PR, ഇവിടെയുള്ള എക്സ്പെൻസ് നാട്ടിലേക്ക് അയക്കണം, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നു. കാശ് ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ മേടിച്ച കടം വീട്ടാൻ മാത്രമല്ലാതെ വേറെ ഒന്നിനും അത് ഉപകരിക്കുന്നില്ല, ഞങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നില്ല. 2015 പെർമനന്റ് റെസിഡൻസി വിസ കിട്ടിയിട്ട് ഞാൻ ഇവിടെ കടന്നു വന്നു. ഞാൻ വന്നതിന് ശേഷം ഏകദേശം 6 മാസത്തിനുള്ളിൽ ഒരു കോഴ്സ് ചെയ്ത് ഞാനും ജോലിക്ക് കയറി. പിന്നെ വീണ്ടും ഞങ്ങളുടേതായ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. ഒരു വീട് പണിയാൻ വേണ്ടിയിട്ട്, വീട് പണിയാൻ വേണ്ടി ഞങ്ങൾ ദൈവത്തിനുള്ള സ്ഥാനം ജീവിതത്തെ കുറയുകയും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുകയും ചെയ്തു. പൈസ വീടുണ്ടാക്കി 2018 ഞങ്ങൾ ഒരു പുതിയ വീട് വെച്ചു. വീട് വെച്ച് ഫർണിച്ചറൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് കാർഡ് തരും. 6 മാസം 1 വർഷമൊക്കെ കാർഡ് ഫ്രീ ആയിട്ട് തരും. ഒരു 0% ഇൻട്രസ്റ്റ് ആണ് ഞങ്ങളുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെ പ്ലാന് 6 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വരുമാനം വരുന്നുണ്ട്. കാരണം സാധാരണ ജോലി മാത്രമല്ല ഓവർ ടൈമും ചെയ്യുന്നുണ്ട്. അതിനുള്ളിൽ ഞങ്ങൾക്ക് അടച്ചു തീർക്കാമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പായിരുന്നു. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നാട്ടിലൊരു ഒരു അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് മുടക്കേണ്ടി വന്നു. ഞങ്ങളുടെ പ്ലാനുകളൊന്നും അവിടെ നടന്നില്ല. എല്ലാം അതിന്റെ ലിമിറ്റ് കഴിഞ്ഞു. 25% ഇരട്ടിയായിട്ട് ഞങ്ങൾ പലിശ മാത്രം കൊടുക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ വീടിന്റെ ലോൺ അടയ്ക്കണം, കാറിന്റെ ലോൺ അടയ്ക്കണം, ഡെയിലി ചെലവ്, കുഞ്ഞുങ്ങളുടെ കാര്യം, ചൈൽഡ് കെയറിന്റെ കാര്യം. അപ്പൊ കിട്ടുന്ന കാശ് നാട്ടിലേക്ക് അയച്ചതിന് ശേഷം ഞങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യത്തിന് പോലും നടക്കാത്ത ഒരു അവസ്ഥയിലേക്കായി. ഞാൻ ഈ സമയത്ത് ബോണി ബ്രദറിനോട് ഒരു വാക്ക് ചോദിച്ചോട്ടെ. ബോണി ബ്രദറെ, അവിടെ ചെന്നപ്പോഴും, ഓസ്ട്രേലിയ ചെന്നപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകളായി. അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് കടം വർദ്ധിക്കാൻ തുടങ്ങി. ഞാൻ ബോണി ബ്രദറിനോട് ചോദിക്കാൻ വന്നത്, ബോണി ബ്രദറെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും വരുമാനം ഉള്ളപ്പോഴായിരുന്നു ഈ കടം വർദ്ധിച്ചുകൊണ്ടിരുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് രണ്ടുപേരും ഫുൾ ടൈം ജോലിയും ഓവർ ടൈം ജോലിയും ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ കടം ഉണ്ടായത്. കടത്തെക്കാട്ടിലും കൂടുതലായിട്ട് എനിക്ക് കൂടുതൽ ആൾക്കാരോട് പറയാനുള്ളത് കടഭാരമാണ് ഉണ്ടായിരുന്നത്. കടത്തെ ചൊല്ലിയുള്ള ഒരു ഭാരം, കടം നമുക്ക് എങ്ങനെയും വീട്ടിൽ തീർക്കാം. പക്ഷെ അത് അതിനെ ചുറ്റിപ്പറ്റി നമ്മൾ ഫേസ് ചെയ്യുന്ന, നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതും മറ്റുള്ളവർ എന്ത് സംസാരിക്കും, എന്ത് ചോദിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വലിയൊരു ഭാരമാണ്. തീർച്ചയായിട്ടും ആ ഭാരമാണ് ഞങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗമായ കർത്താവിനെ ഏൽപ്പിച്ചത്. അതിന്റെ ലോർഡ്ഷിപ്പ് ഞങ്ങളെ കർത്താവിനെ ഏൽപ്പിച്ചു. ബിനി അതിനുള്ള സാഹചര്യം പറഞ്ഞത്, 2020 മാർച്ച് മാസം ആദ്യം ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ബ്രദറിന്റെ വീട്ടിൽ പ്രയർ മീറ്റിംഗ് നടത്തി. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ പ്രയർ മീറ്റിംഗിൽ പോകും, അങ്ങനെ സ്ഥിരമായിട്ട് പോകുന്ന ഒരാളായിരുന്നില്ല. അന്ന് എൻ്റെ സിസ്റ്റർ പ്രയർ മീറ്റിങ്ങിന് സ്ഥിരമായിട്ട് അവിടെ പോകുന്നുണ്ട്, സിസ്റ്ററും ഫാമിലിയും. അപ്പം അവിടുത്തെ പ്രയർ നടക്കുന്ന വീട്ടിലെ രാകേഷ് ബ്രദർ വിളിച്ചു, ഫോൺ വിളിച്ചു, സിസ്റ്റർ ഇന്ന് വരുന്നു എന്ന് ചോദിച്ചു. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ സ്കൈപ്പിൽ തോമസ് ഓട്ടി ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. തോമസ് ഓട്ടി ബ്രദറിനെ അന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നു നേരിട്ട് സ്കൈപ്പില്. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തോമസ് ഓട്ടി ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഒരു ഫാമിലിക്ക് അധ്വാന ഫലം ഭക്ഷിക്കാൻ സാധിക്കുന്നില്ല, അവർക്ക് ഇന്ന് ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നടക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പ്രൊഫസിയോ അങ്ങനെ അധികം കേട്ടിട്ടില്ല, കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആദ്യമായിട്ട് എന്നോട് സംസാരിക്കുന്നത് പോലെ തോന്നിയത് എനിക്കാണ്. അന്ന് ഞാൻ അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് യേശു എന്നോട് സംസാരിച്ചു. അപ്പം വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം ഓസ്ട്രേലിയയിലുള്ള ആരും ഞങ്ങളെപ്പോലെ കഷ്ടപ്പെടുന്നില്ല എന്നാണ് ഞാൻ 100% അന്നേരം വിശ്വസിച്ചത്. അത് ആ കൂടുതൽ ഇരിക്കുന്ന ആരോടും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, അത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാത്രമാണെന്ന് ഞാൻ അങ്ങ് ഭയങ്കര 100% ഏറ്റെടുത്തു വിശ്വസിച്ചു. പോകുന്ന വഴിക്ക് ഹസ്ബൻഡ് അന്ന് നാട്ടിലായിരുന്നു, ഫോൺ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ബ്രദർ പറഞ്ഞിട്ടുണ്ട്, ഇനി നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കുറയും, ഇനി നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാവത്തില്ല എന്ന്. അപ്പോഴും പുതിയ വഴികളൊന്നും തുറക്കുന്നില്ല, സ്ഥിരം കടം, സ്ഥിരമായിട്ട് അടയ്ക്കേണ്ട പേയ്മെന്റ് പ്ലാനുകൾ എല്ലാം തന്നെയുണ്ട്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം മനസ്സിലുള്ള ഈ പൊളിച്ചതും പറഞ്ഞ പോലെ ഈ അപാരം മനസ്സിൽ നിന്ന് വിട്ടുപോയി. കാരണം കർത്താവ് എന്തോ വലിയവ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അതിനുശേഷം ബോണിച്ചാച്ചന്റെ ജോലി സ്ഥലത്ത് നിന്ന് ഒരു സ്കോളർഷിപ്പ് കിട്ടി. ഫസ്റ്റ് കാർഡിന്റെ പേയ്മെന്റ് അങ്ങനെയാണ് അടച്ചു തീർക്കുന്നത്. അവിടെ ഒരു കാർഡ് ഞങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടു. അതിനുശേഷം കോവിഡിന്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ആ സമയത്ത് ഒരു കാര്യം ഒന്ന് ചോദിച്ചു,
സമയത്തിൽ എവിടെയോ ബോണി ബ്രദർ ജോലി ഇല്ലാതെ നിന്ന ഒരു സമയം ഉണ്ടായിരുന്ന കേട്ടു, നേരാണോ? ഉണ്ടായിരുന്നു. ഈ റെസ്ട്രിക്ഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാർച്ചിലാണ് ഇവിടെ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. ഏപ്രിൽ മെയ് ഫസ്റ്റ് വീക്കില് ബോണിച്ചാച്ചൻ പുതിയൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടി ലോക്ക്ഡൌൺ വരുമെന്ന് അറിഞ്ഞില്ല. അവിടെ ബോണിച്ചാച്ചൻ റിസൈൻ ചെയ്തു. ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആണ് കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയിരുന്നു. വേറൊരു ജോലി കിട്ടാനായിട്ട് താമസിച്ചു. 7 മാസത്തോളം ജോലി ഇല്ലാതെയിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പോലും ആ സമയത്ത് ഇതുപോലെ തന്നെ പേയ്മെന്റുകളുണ്ട്. ഒരേ സെയിം എമൗണ്ട് ഞങ്ങൾക്ക് അടച്ചു തീർക്കണം. ബോണിച്ചാച്ചൻ എന്നെക്കാളും ഇരട്ടി വരുമാനം വരുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് അടയ്ക്കാനായിട്ട് വേറെ ഓപ്ഷൻസ് ഇല്ല. പെട്ടെന്നാണ് ഇവിടുത്തെ ഗവൺമെന്റ് ഒരു റൂൾ ഇറക്കി, കോവിഡ് മൂലം ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും, വരുമാനം നഷ്ടപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നാട്ടിലെ PF എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ സൂപ്പർ ആനുവേഷനിൽ നിന്നും ആർക്ക് വേണമെങ്കിലും 2 ഫൈനാൻഷ്യൽ ഇയർ ആയിട്ട് $20,000 വെച്ചെടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ $35,000 അതിൽ നിന്ന് വിഡ്രോ ചെയ്തു. ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട എല്ലാ കാർഡുകളും ഞങ്ങൾ ആദ്യം അടച്ചു തീർത്തു. അതിനുശേഷം എന്റെ ജോലി സ്ഥലം ക്ലോസ് ചെയ്തു, വേറൊരു സ്ഥലത്തോട്ട് എന്നെ മാറ്റി. അവിടെ ഞാൻ ചെയ്തതിന്റെ 2x hours എനിക്ക് ചെയ്യാൻ പറ്റി. ബോണിച്ചാച്ചിന് കിട്ടുന്ന അതേ പേയ്മെന്റ് എനിക്ക് കിട്ടിത്തുടങ്ങി. അവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ ഒരു നിയമം മാറിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? വേറെ അവിടെയാണ് കർത്താവിനെ സ്നേഹിക്കുമ്പോൾ, കർത്താവ് എന്ന പേഴ്സൻറ്റേജ് നമ്മുടെ ജീവിതത്തിൽ കൂടുമ്പോൾ അമ്മേ രാജ്യത്തിന്റെ നിയമം വരെ തന്നെ മക്കൾക്ക് വേണ്ടി അനുകൂലമാക്കി മാറ്റുമോ എന്നുള്ളത് ഇവരുടെ ജീവിതത്തിൽ കൂടി നമുക്ക് അക്ഷരാർത്ഥത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നത്. ഈ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് നമ്മൾ റിട്ടയർമെന്റ് ആകുമ്പോഴത്തെ ആ സമയം ഏജ് ആകുമ്പോഴത്തേക്കാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ഇൻകറിയായിരിക്കും. ഇപ്രകാരമുള്ള രാജ്യങ്ങളിൽ നല്ല ശതമാനമാണ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. നമ്മുടെ സാലറി കൂടുന്നതനുസരിച്ച് നമ്മുടെ പെർസെന്റേജ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് കൂടും. അപ്പൊ ഈ വിത്തിൽ നമ്മൾ വിഡ്രോ ചെയ്താൽ നല്ല ടാക്സ് തിരിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷെ അന്നേരം ഗവൺമെന്റ് ഒരു നിയമം ഇറക്കി ടാക്സ് നമ്മൾ ഒന്നും തിരിച്ചു കൊടുക്കാതെ ഫുൾ എമൗണ്ട് വിഡ്രോ ചെയ്യുക എന്നുള്ളത്. അമ്മേ, ദൈവമക്കൾക്ക് വേണ്ടി ലോക നിയമം വരെ മാറുവാൻ ഇടയായി തീർന്നു. ഇവരുടെ ജീവിതത്തിൽ അത് അർത്ഥവത്തായി തീർന്നു. തീർച്ചയായിട്ടും ബ്രദറെ, ആ സമയത്താണ് മാർച്ച് ആദ്യമാണ് നമ്മുടെ തോമസ് ഓട്ടി ബ്രദർ ഈ പ്രൊഫസി പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. മാർച്ച് അവസാനം മെൽബൺ ഹെവൻലി ഫീസ്റ്റ് ചർച്ച് സൂം പ്രയർ മീറ്റിംഗ് ഡെയിലി സ്റ്റാർട്ട് ചെയ്തു. അത് തുടങ്ങിയതിന് രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം ഞാനും അതിനകത്ത് ജോയിൻ ചെയ്തു തുടങ്ങി. അതിനകത്ത് ജോയിൻ ചെയ്തു തുടങ്ങിയപ്പോൾ പ്രത്യാശ വർദ്ധിക്കുമായിരുന്നു. ഹോപ്പായി, പീസായി. അത് ഓരോ ദിവസവും അത് കേൾക്കണം, അറ്റൻഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നു. അവിടെ നിന്ന് പറയുന്ന ബെഞ്ച് ബ്രദർ ഓരോ ദിവസവും പറയുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയാണ് എന്നുള്ളൊരു ഭയങ്കര സന്തോഷമായിരുന്നു. ഓരോ ദിവസം കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ വചനം കേട്ട് അത് ഏറ്റെടുത്തിട്ടാണ് ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിൻ്റെ അതേ സമയം തന്നെ എനിക്ക് ഉള്ളിലുള്ളൊരു ഭാരമായിരുന്നു, ബോണിച്ചാച്ചനും കൂടെ ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കണം. ഞാൻ മാത്രമാണ് പ്രയറിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ പ്രയർ അറ്റൻഡ് ചെയ്യാനിരിക്കുമ്പോൾ ഒരു ചെയർ അവിടെ എടുത്തിടും. ബോണിച്ചാച്ചൻ വിശ്വാസത്താൽ ഞാൻ കാണും അവിടെ ബോണിച്ചാച്ചൻ വന്നിരിക്കുന്നത്. പക്ഷെ എൻ്റെ കണ്ണിന് മുമ്പിൽ അത് നടക്കുമെന്ന് എനിക്ക് അന്നത്തെ സാഹചര്യത്തിൽ അത്ര പ്രതീക്ഷയില്ലായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ബോണിച്ചാച്ചൻ റിസൈൻ ചെയ്യേണ്ട വരുന്നതും. റിസൈൻ ചെയ്തതിൻ്റെ അന്ന് നേരെ വന്ന് എൻ്റെ കൂട്ടത്തില് ചെയറിലാണ് ബോണിച്ചാച്ചൻ വന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരേ മനസ്സോടെ പ്രാർത്ഥിച്ചു തുടങ്ങി. ജീവിതത്തിൽ വലിയ വിടുതലുകൾ, സാമ്പത്തിക മേഖല മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷത്തിന്, കുടുംബജീവിതത്തിലൊക്കെയും ഞങ്ങൾ സന്തോഷം രുചിച്ചറിയാൻ തുടങ്ങി. ഓരോ വാതിലുകൾ വന്നു തുടങ്ങി. ഞങ്ങൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഫൈൻ കിട്ടുമായിരുന്നു. ചുമ്മാ പോയിട്ട് ഷോപ്പിങ്ങിന് പോയി തിരിച്ചു വന്നാലും ഫൈൻ അടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആ സമയത്ത് ഞങ്ങൾക്ക്. അല്ലെ, കുഞ്ഞുങ്ങളെ കൊണ്ട് സ്കൂളിൽ കൊണ്ട് പാർക്കിങ്ങിന് ഇട്ടാൽ അത് അലൗഡ് അല്ലാത്ത സ്പേസിലാന്ന് പറഞ്ഞാൽ അവിടെ ഫൈന്. അങ്ങനെ ഞങ്ങളുടെ അധ്വാന ഫലം ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാതെ പോകുന്ന ഒരവസ്ഥയായിരുന്നു ആ സമയത്ത്. ബെഞ്ച് ബ്രദർ എപ്പോഴും പ്രയറിൽ പറയും, നീതിമാന്റെ ഒരു സെന്റ് പോലും വെറുതെ പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. അപ്പോൾ ഞങ്ങളും അത് ഏറ്റു പറയും, ഞങ്ങളുടെ ഒരു പൈസ പോലും പോകാൻ ദൈവം സമ്മതിക്കത്തില്ല, വായ്പ വാങ്ങാൻ ഇട വരുത്തത്തില്ല, കൊടുക്കുവാൻ സമൃദ്ധി നൽകും. ഞങ്ങൾ പറഞ്ഞ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കണ്ടു തുടങ്ങി. ഞങ്ങളുടെ പേയ്മെന്റുകളുടെ അടവുകൾ കുറഞ്ഞു കുറഞ്ഞു വന്നു. ഒരു ബോണിച്ചാച്ചൻ ജോലിക്ക് കയറുന്ന സമയം ആയപ്പോഴത്തേനും $67,000 ഞങ്ങൾക്ക് അടയ്ക്കാനുണ്ടായിരുന്നു. നാട്ടിലെ ഏകദേശം 37 ലക്ഷം രൂപ. ഇത് ഞങ്ങൾ ആരോടും കടം മേടിക്കാതെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ വരുമാനം കൊണ്ട്
ഞങ്ങൾക്ക് അത് അടച്ചു തീർക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് നാട്ടിൽ അയച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് മുടക്കം കൂടാ നാട്ടിലും അയച്ച് പൈസ കൊടുക്കാൻ പറ്റി. ഇന്ന് ഞങ്ങള് ക്രെഡിറ്റ് കാർഡ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫാണ് ഇന്ന് ഞങ്ങൾക്കുള്ളത്. നിങ്ങളുടെ കടം മാറി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയ അത്ഭുതം ചെയ്തു. ഇന്ന് സാമ്പത്തിക തകർച്ച നിൽക്കുന്ന കുടുംബങ്ങളോട് ഒരു വാക്ക് പറയാമോ ബോണി ബ്രദർ? ഒരു വാക്ക് പറയാം. തീർച്ചയായിട്ടും ബ്രദറെ, അതിനു മുന്നേ ഒരു വാക്കും കൂടെ പറയണം. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്ന വഴികള് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും സംഗ്രഹിച്ചിട്ടില്ല. ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ആ കസ ഇട്ട കസേരയിൽ ആദ്യമായിട്ട് വന്ന് ഇരുന്നപ്പം ഏറ്റവും ആദ്യമായിട്ട് എന്നെ ക്യാച്ച് ചെയ്തൊരു വാക്ക്, ആ വാക്ക് ഞാൻ പോകുന്നതൊക്കെ എന്റെ ഫോണില്, എന്റെ ബുക്കില്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്റെ നോട്ടീസ് ബോർഡിലൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് കണ്ടുവന്ന് പലരും ചോദിക്കാറുണ്ട് അത്ഭുതകരമായിട്ടുള്ള ആ വഴികൾ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ 7 മാസം ഞാൻ കരുതിയിരുന്നു, കാത്തിരുന്നു കർത്താവിന് വേണ്ടിയിട്ട്. ഞാൻ ചോദിച്ചു അതേ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ജോലിക്ക്. പല ചെറിയ ജോലികളും വന്നെങ്കിലും ഞാൻ അതിലൊന്നും കോംപ്രമൈസ് ചെയ്തില്ല. ഞാൻ അപ്പനോട് ചോദിച്ച ജോലി എനിക്ക് കിട്ടും, എനിക്ക് 100% ഉറപ്പായിരുന്നു. എനിക്ക് കിട്ടിയപ്പം അതല്ല, അതിനേക്കുള്ള ഒരു ഗ്രേഡും കൂടെ കൂടിയ ജോലി, പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, ഞങ്ങൾ 7 വർഷമായിട്ട് 8-9 വർഷമായിട്ട് നാട്ടിൽ വിൽക്കാനായിട്ട് ഞങ്ങൾ പല രീതിയിൽ ഞങ്ങളുടെ കഴിവുകൊണ്ട് ശ്രമിച്ചിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം അത് സ്ഥലം വിറ്റിട്ട് കടബാധ്യതകളെല്ലാം നീക്കാൻ തന്നെ ഞങ്ങളുടെ കടങ്ങളെല്ലാം, ഞങ്ങളുടെ കാടുകളെല്ലാം അടച്ചു തീർന്നു. അതെല്ലാം കഴിഞ്ഞപ്പം കർത്താവ് ഈ റെസ്ട്രിക്ഷൻസ്, കോവിഡിന്റെ റെസ്ട്രിക്ഷൻ്റെ ഇടയിൽ കൂടി വലിയ അത്ഭുതപരമായിട്ടുള്ള വഴികൾ തുറന്ന് ആ സ്ഥലം വിറ്റു തന്നു. പ്രൈസ് ലോർഡ്. ഞങ്ങളുടെ സാക്ഷി എന്ന് കേട്ടിട്ടുള്ള ഏതൊരാളിനോട് പറയാനുള്ള ഒരൊറ്റ വാക്യമുള്ളൂ, വലുതോ ചെറുതോ ആയിക്കോട്ടെ, നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന വലിയ കടത്തിന്റെ, കടഭാരത്തിന്റെ മല കർത്താവിനെ ഊതി മാറ്റി കളയാൻ സാധിക്കും. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് കടത്തിന്റെ ലോർഡ്ഷിപ്പ് കർത്താവിനെ ഏൽപ്പിക്കുക, വിശ്വസ്തനായിരിക്കുക, അത്രയും മാത്രം ചെയ്താൽ മതി, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്.